ഡോറി ആൻഡ് ഫ്രണ്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുത്തുമണിയുടെ പ്രസവം ഞാൻ പറഞ്ഞു, അവളുടെ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു മോനെ ക്രോസ് ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവിച്ചതിന് ശേഷം അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് വരെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കെയറൊക്കെ കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യരുത്, അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളാണ്. അപ്പം മോയിൽ പ്രസവിച്ചു. അപ്പോൾ മിക്കവരും പറയുന്നതാണ് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ തള്ള പാല് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ്. അത് നിങ്ങൾ എങ്ങനെ ഏത് ഇതിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ എൻ്റെ ഒരു കേസിൽ പറയാം. നമ്മൾ നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡേ ടൈമിലായാലും നൈറ്റിലായാലും, നമ്മൾ അവരുടെ കൂടിനടുത്ത് നിൽക്കുന്ന സമയത്ത് അവർ നമ്മളെ പ്രസൻസിൽ കംഫർട്ട് അല്ലെങ്കിൽ അവരൊരിക്കലും കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കത്തില്ല. അത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് അവർ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നില്ല. സത്യം അതല്ല. അവർ മിക്ക മുയലുകളും പ്രസവിച്ചിട്ട് ഒരു 3-4 ദിവസം വരെ രാത്രിയിലാണ് അവർക്ക് പാൽ കൊടുക്കുക. നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, അവർക്ക് അത്രയും കംഫേർട്ടായിരിക്കുന്ന സമയത്ത്, പുറത്തുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ലാന്ന് അവർക്ക് കൺഫേം ആയതിനു ശേഷം മാത്രമേ അവരവർക്ക് പാൽ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് മുയൽ പ്രസവിച്ചു, ഇന്ന് അതിനെ ഫ്രീ ആക്കി വിടുക, അതിനെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട. ഞാൻ പറഞ്ഞ പോലെ നെസ്റ്റ് ബോക്സ് ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക, അത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളുടെ വയറൊന്ന് ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വയറൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും, ബോൾ പോലെ ഇങ്ങനെ നമുക്കത് കാണാൻ പറ്റും. അവരുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്ന പോലെ കാണാൻ പറ്റും നമുക്ക് അവരുടെ വയർ. അങ്ങനെയുള്ള ആൾക്കാരെ കാണുവാണെങ്കിൽ നമ്മൾ കൺഫേം ചെയ്തു അവർക്ക് ഉറപ്പായിട്ടും അമ്മ പാല് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാം അവർ പാല് കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കുക. എല്ലാ മുയലും പാല് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പം 6, 8, 10 ഒക്കെ കുഞ്ഞുങ്ങളുള്ള മുയലാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ പാല് കിട്ടിയെന്ന് അറിയില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എല്ലാവരെയും ചെക്ക് ചെയ്യുക, എല്ലാവരുടെയും വയറ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ കളി മോണെങ്കിൽ ചെക്ക് ചെയ്യുക. ഇനി അഥവാ ചില മുയലുകൾ എന്ന് പറയുന്നത് ഇതുപോലെ പാല് കൊടുത്തു എന്ന് വരില്ല, ചില മുയൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തു എന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മയെ അല്ലെങ്കിൽ ഈ തള്ള മുയലിനെ നമ്മൾ നെസ്റ്റ് ബോക്സിനകത്ത് ആക്കുക. നെസ്റ്റ് ബോക്സിനകത്ത് അവരെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോക്സ് എന്ന് വെച്ചാൽ ആ നെസ്റ്റ് ബോക്സ് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും വിടുത്തുള്ള ഒരു ബോക്സ്, അതെന്തോ ആവാം, പ്ലാസ്റ്റിക്കിൻ്റെതാവാം, എന്തോ ആവാം, ആ ഒരു ബോക്സ് എടുത്തിട്ട് അതിനെ കമഴ്ത്തി വെക്കുക. ഒരിക്കലും എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് ആയിരിക്കരുത്, ഒരു കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ളൊരു ബോക്സ് എടുത്തിട്ട് നമ്മൾ അതിനെ കമഴ്ത്തി വെക്കുക. ഈ അമ്മ മുയലിനെ കുഞ്ഞുങ്ങളെ ഒന്നിച്ചിട്ടതിന് ശേഷം അത് കമഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിൽ നമ്മളൊന്നുകിൽ നമ്മൾ പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലൊരു സാധനം എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് തള്ള അങ്ങോട്ട് ഇങ്ങോട്ട് മാറാൻ ഉള്ള സ്പേസ് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ കുഞ്ഞുങ്ങൾക്ക് തള്ളയുടെ അടുത്ത് നിന്ന് പാല് കുടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ മതി. അതല്ലാതെ ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് എടുത്ത് മാറ്റി അല്ലെങ്കിൽ തള്ളയെ പിടിച്ച് മലർത്തി കിടത്തി അതൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം പ്രസവിച്ച് കിടക്കുന്ന ഒരു മുയലിനെ നമ്മൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ പാടില്ല, അത് അതിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. പിന്നെ അടുത്ത പ്രഗ്നൻസിയിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് അതിനെ നമ്മൾ ബോഡി അധികം വേദനിപ്പിക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പഴയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഇനി അവർക്ക് ജനിച്ചു പാൽ കൊടുക്കുന്ന കാര്യമായി. ഇനി നമ്മൾ അവരെപ്പോഴാണ് നെക്സ്റ്റ് ബോക്സിൽ നിന്ന് ജമ്പ് ചെയ്ത് പുറത്തേക്ക് ചാടുവന്നത്. അപ്പോൾ ഒരു 5-6 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അവർ നല്ല ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ഒക്കെ ആയിട്ടുള്ള ബേബീസ് ആണെങ്കിൽ അവരിങ്ങനെ പുറത്തേക്ക് ചാടാനായിട്ടൊക്കെ ശ്രമിക്കും. അത് കഴിഞ്ഞ് 5-8 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഓരോ കുഞ്ഞുങ്ങളായിട്ട് കണ്ണ് തുറക്കാം. മുയൽക്കുഞ്ഞുങ്ങളുടെ കണ്ണ് ജനിച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ണ് അടഞ്ഞിട്ടാണ് ഉണ്ടാവുക, കണ്ണ് തുറക്കത്തില്ല അവർ. നമുക്ക് മനസ്സിലാവും അത്, കുഞ്ഞുങ്ങളെ പ്രസവം കഴിഞ്ഞ ബേബീസിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കണ്ണൊക്കെ ഇങ്ങനെ ഇറക്കി അടച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ
അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് ദിവസം ആകുമ്പോഴേക്കും എൻ്റെ മുയലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഏഴെട്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും തുറന്നിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും. എനിക്ക് എൻ്റെ ബേബീസ് മിക്കതും 6 ബേബീസാണ് ഉണ്ടാവുക. അപ്പം അതിനുശേഷം അവരിങ്ങനെ ഓരോന്നോരോന്നായി കണ്ണ് തുറന്നതിന് ശേഷം ഒരു 12 ദിവസം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കണ്ണ് തുറക്കും. അപ്പോൾ അതിനുശേഷം അവർ കുട്ടീൻ്റെ വെളിയിലേക്ക് ചാടാൻ തുടങ്ങും. ഈ ചാടാൻ തുടങ്ങുന്ന സമയത്ത് ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് ഈ പാൽ കൊടുക്കാനൊന്നും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. അവർ തന്നെ ഓടി തള്ളയെ ഓടിച്ചിട്ട് പിടിച്ച് അവർ തന്നെ പാൽ കുടിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ അവരെ അങ്ങനെ അധികം ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് അവർ നല്ല സ്മാർട്ട് ഉള്ളവരാണെങ്കിൽ സ്മാർട്ടായിട്ട് തന്നെ കുടിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ നമ്മൾ ടെൻഷനൊന്നും ആവണ്ട. അപ്പോൾ ഇതിന് ശേഷം ഒരു 10-15 അല്ലെങ്കിൽ ഒരു 15-20 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് ഈ കൂട്ടിന് വെളിയിൽ ചാടിയ കുഞ്ഞുകൾ പാല് കുടിക്കും. പക്ഷെ പാലിൻ്റെ കൂടെ തന്നെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ അവർ കഴിക്കാൻ തുടങ്ങും. നമ്മൾ ഒരു നേരം ഫുഡിന് പകരമായിട്ട് പുല്ലാണല്ലോ കൊടുക്കുക. അപ്പോൾ ആ പുല്ലുകൾ അവർ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ അവർ കഴിക്കാൻ തുടങ്ങും. അതിനുശേഷം ഒരു 20-25 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവർ അമ്മ കഴിക്കുന്ന അതേ ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മളിപ്പോൾ എല്ലാ സമയത്തും അവർക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 ദിവസം അങ്ങോട്ടും 15 ദിവസം ഇങ്ങോട്ടും ഒക്കെ ഓസോമിനൊക്കെ കൊടുക്കണം എന്നൊക്കെ. അതൊക്കെ രണ്ടുപേരുടെയും ഹെൽത്തിന് നല്ലതാണ്. പാല് ഒക്കെ ഉണ്ടാവാൻ, ആ പാല് നല്ല പാല് ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവർക്ക് ഇത് കൊടുക്കണം, ഇവർക്ക് സപ്ലിമെൻസൊക്കെ കൊടുക്കണം. അത് സാധാ തള്ളമുയലിനും കൊടുക്കുന്ന അതേ സാധനം തന്നെ ഇവർക്കും കൊടുത്ത് തുടങ്ങും. അപ്പോൾ അവർ ചെറുതായി ചെറുതായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങും. അതൊക്കെ കഴിഞ്ഞ് ഒരു 30 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ കുഞ്ഞുങ്ങളെ തള്ളമുയലിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിടണം. ഒരിക്കലും തള്ളമുയലിനെയല്ല മാറ്റേണ്ടത്, നമ്മൾ കുഞ്ഞുങ്ങളെ തള്ളമുയലിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിടണം. അപ്പം അത് മാറ്റിയിടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ തള്ളമുയലിന് സ്ട്രെസ് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തൊട്ടടുത്ത കൂട്ടിൽ തന്നെ മാറ്റിയിടുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ബേബീസിനും നിന്നവരെ പ്രശ്നങ്ങളൊന്നും നിന്നവരെ ഉണ്ടായിട്ടില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബീസാണ്. അപ്പോൾ അവരെ മാറ്റിയിടുന്ന സമയം വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ബാക്ട്രിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗഡർ ഫോമിലുള്ള ഒരു സപ്ലിമെൻറ്റ്, മീൻസ് അതൊരു ആൻറ്റിബയോട്ടിക് ആണ്. അത് ഉറപ്പായിട്ടും ഈ 30-ാമത്തെ ദിവസം, ഈ കുഞ്ഞുങ്ങൾ ജനിച്ച് 30-ാമത്തെ ദിവസം മുതൽ 5 ദിവസം നിങ്ങൾ ബാക്ട്രിസോൾ അവർക്ക് കൊടുക്കുക, അവരുടെ ഫുഡിൽ കലർത്തിയിട്ട് കൊടുക്കുക. ഒരു കുഞ്ഞിന് 1 ഗ്രാം കിട്ടുന്ന വിധത്തിൽ അവരുടെ ഫുഡിൽ കലർത്തിയിട്ട് കൊടുക്കുക. 5 പേരാണെങ്കിൽ 5 ഗ്രാം, 6 പേരാണെങ്കിൽ 6 ഗ്രാം. ആ ഒരു കുഞ്ഞിന് 1 ഗ്രാം കിട്ടുന്ന വിധത്തിൽ നമ്മൾ അവരുടെ ഫുഡിൽ കലർത്തിയിട്ട് അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക അസുഖങ്ങളും വരാണ്ടിരിക്കാൻ നല്ലതാണ്. അതൊരു ആൻറ്റിബയോട്ടിക് കൂടിയാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫുഡിൽ ഗ്രോവിപ്ലെക്സ് യൂസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ ഗ്രോവിപ്ലെക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലത്തെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്രോവിപ്ലെക്സ് അതിനകത്ത് മിക്സ് ചെയ്യാൻ പാടില്ല. ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് ഒരു 3 ദിവസം മുന്നേ എങ്കിൽ ഈ ഗ്രോവിപ്ലെക്സ് കൊടുക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ആൻറ്റിബയോട്ടിക്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം വീണ്ടും നമുക്ക് ഗ്രോവിപ്ലെക്സ് തുടർന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുയൽ കുഞ്ഞുങ്ങളെ 1 ദിവസം പ്രായമായത് മുതൽ 30 ദിവസം വരെയുള്ള ഈ ഒരു കാലയളവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളും. പിന്നെ അവരെ കുഞ്ഞുങ്ങളാണ് നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. തള്ളമുയലിന് നമ്മൾ നെറ്റ് വിരിച്ച് കൂട്ടിലാണ് ഇടുക. അപ്പോൾ ഈ കൂട്ടിൻ്റെ നെറ്റിൻ്റെ കണ്ണി മീൻസ് നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ കുഞ്ഞുങ്ങളുടെ കാല് അതിനുള്ളിലായി കഴിഞ്ഞാൽ അവരുടെ കാലൊക്കെ വലിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിവതും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു നെറ്റ് തന്നെ വീണ്ടും ഒരു ഇതിലായിട്ട് അവരെ കാല് അതിനുള്ളിലോട്ടാവാത്ത വിധത്തിൽ ഒരു എക്സ്ട്രാ നെറ്റ് കൂടെ അതിനുള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ പോലെയുള്ള മീൻസ് മണല് ഇതാക്കുന്ന പോലത്തെ ഒരു നെറ്റാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് അങ്ങനത്തെ നെറ്റാണ് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം അത് അവൾ മുയലുകൾ തന്നെ
ഇടയ്ക്ക് അവര് അത് കടിച്ച് മുറിച്ചിടും, അതിന്റെ പീസ് പീസ് ആക്കിയിട്ട്. അത് കാരണം ഇടയ്ക്ക് ഞാനത് എടുത്ത് മാറ്റും. അപ്പൊ അവരുടെ ആ ഒരു ഇതൊക്കെ കുറച്ചൊരു വലുപ്പാവുന്നത് വരെ നമ്മളൊരു നെറ്റ്, എക്സ്ട്രാ നെറ്റ് അതിനകത്ത് കൂട്ടിനകത്ത് വിരിച്ചിട്ട് കൊടുക്കുന്നത് അവരുടെ കാലിന് പരിക്കൊന്നും പറ്റാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ കൂട് നമ്മള് പിന്നെ ഒരിക്കലും ഇതുപോലെയുള്ള ടൈലോ അങ്ങനെയുള്ള ഇതുമല്ലേ അറക്ക, ചിലര് ചോദിക്കുന്നത് അറക്കപ്പൊടിയിൽ വളർത്താൻ പറ്റും, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം മുയലിന്റെ മൂത്രവും കാഷ്ടവും ഒക്കെ അതിനകത്ത് വീണു കഴിഞ്ഞാൽ അവര് അതിനകത്തുനിന്ന് പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അറക്കപ്പൊടിയിലൊന്നും ഒരിക്കലും ഇട്ടിട്ട് മുയലുകളെ വളർത്താൻ പാടില്ല. പിന്നെ പരന്ന നിലത്ത് അങ്ങനെയുള്ളടത്തൊന്നും മുയലുകളെ വളർത്താതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ വളർത്തുകയാണെങ്കിൽ പോലും നമുക്ക് വേറെ ഒരു സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം രണ്ട് നേരമെങ്കിലും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നേരം വെച്ചിട്ട് ആ കൂടൊക്കെ നമ്മൾ എപ്പോഴും ഡെയിലി എന്ന് പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സ്ഥലത്ത് മുയലുകളെ വളർത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ എത്രയും വേഗം അവരെ അവിടെ നിന്ന് നല്ലൊരു കൂട്ടിലേക്ക് മാറ്റുക, അതല്ലെങ്കിൽ അത് അവരുടെ ആരോഗ്യത്തിന് മോശമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.